هاي فيلس بيتريكي لكن سواغرا لكن سوالي نحن نقول لك سارة 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 كانت تتحدث عن المدرسة كانت تتحدث عن المدرسة ഇതിന് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പുപൊടി അതിന് ആവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു തണ്ട് കറിവേപ്പില അതുകൂടെ ഇട്ട് കൊടുക്കും കുറച്ച് വെള്ളം ഇത് ഒരു പാത്രം വെള്ളമുണ്ട് നമുക്ക് അത്രയും വേണ്ട ആ ഒരു കാൽ പാത്രം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർക്കാന്നുള്ളൂ ഇത് ആദ്യം നല്ലപോലെ നരച്ചെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് നരച്ചെടുക്കാം നിർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു അല്പം കൂടി നരയാ ഇനി ഒരു അല്പം കൂടി നരയ്ക്കാൻ മതി ആ മതി ഇനി ഒരുപാട് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട ഈ ഒരു രീതി തന്നെ മതി നമുക്ക് തുറന്ന് നോക്കാം ആ തട്ടി ഈ ഒരു രീതി തന്നെ ചമ്മന്തി അരച്ചാൽ മതി അപ്പോൾ ചമ്മന്തിക്കുള്ള നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് വിടിക്കട്ടെ ഒരു ചീരച്ചട്ടിയോ കടായി എന്തെങ്കിലും അടുപ്പത്തിട്ട് വെച്ച് ഒന്ന് താളിച്ചൊഴിക്കണം നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ഒഴിക്കണം ആ ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അല്പം കടുക് ഇട്ട് കൊടുക്കും ഒരു ടേബിൾ സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഈ കടുക് ഒന്ന് ഇട്ട് കൊടുക്കും ആ കടുക് ഒന്ന് പൊട്ടിയ ശേഷം ഒരര ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ ഉഴുന്നൊക്കെ ഇടുമ്പോഴത്തേക്ക് ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിച്ച് വെച്ചിരിക്കുന്നത് അതും ഇട്ട് ഇത്തിരി വറ്റൽ മുളകും ഒക്കെ അങ്ങോട്ട് ഇടുക ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ താളികളെല്ലാം കഴിഞ്ഞു ഇനി ചമ്മന്തി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് അതല്ലെന്നുണ്ടെങ്കിൽ ചമ്മന്തി റെഡിയാക്കിയിട്ട് താളിച്ച് മുകളിലോട്ടൊന്ന് കുഴിച്ചാലും മതി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ഇറച്ചി വെച്ചിരിക്കുന്ന ചമ്മന്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ചമ്മന്തി ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരല്പം വെള്ളം നമുക്ക് ഈ ജാറിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് തിളച്ചങ്ങ് പോകണ്ട കേട്ടോ എൻ്റെ ഈ ഒരു പരുവത്തി മതി റെഡി ആയിട്ടുണ്ട് നീ ഇതൊക്കെ നിർത്താം നല്ല ചൂടാണ് ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ സർവ്വസാധാരണമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് അറിയാൻ വയ്യാത്തവരുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ചമ്മന്തി പോലും അരയ്ക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരും കാണും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു തേങ്ങാ ചമ്മന്തിയാണ് നമ്മൾ ചെയ്ത് നല്ല രുചിയായി ചമ്മന്തി കേട്ടോ ഒരു പക്ഷേ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു തീർച്ചയായിട്ടും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിലെ ബെൽ ബട്ടണും കൂടെ മറക്കാതെ അമർത്തിയേക്കണം വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ